വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ NCRT ജോഗ്രഫിയുടെ 6ാം ക്ലാസ്സിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. ഇത് നമ്മുടെ NCRT ജോഗ്രഫിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ്, 6ാം ക്ലാസ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ, അതായത് 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് ആ കൺട്രി ഇന്ത്യ. അപ്പം ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ്, ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽസാണ് ഈ ഒരു ലെസണിലുള്ളത്. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് 3.28 million സ്ക്വയർ കിലോമീറ്ററാണ്. കുറേ ഫാക്റ്റുകളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാനൊന്നുമില്ല. നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3200 കിലോമീറ്ററും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള ദൂരം 2900 കിലോമീറ്ററുമാണ്. ഇന്ത്യയാണ് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം. അടുത്ത ഹെഡിങ്ങാണ് ലൊക്കേഷണൽ സെറ്റിംഗ്. അപ്പോൾ ഏത് ലൊക്കേഷനിലാണ് ഇന്ത്യ കാണപ്പെടുന്നത് അതാണ് ഇതിൽ പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. ഇന്ത്യയുടെ ഏകദേശം നടുക്കൂടെ, അതായത് മിഡിൽ പോർഷനിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23°30' നോർത്തിലൂടെ പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡാണ് നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് പാസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏകദേശം നടുക്കൂടെയാണ്. ഇനി നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിനിടയ്ക്കാണെന്ന് ചോദിച്ചാൽ 8°4' നോർത്ത് ആൻഡ് 37°6' നോർത്ത് ലാറ്റിറ്റ്യൂഡ്സിനിടയ്ക്കാണ് ഇന്ത്യ. ലോണ്ടിറ്റ്യൂഡുകൾ എടുക്കുകയാണെങ്കിൽ 68°7' ഈസ്റ്റ് ആൻഡ് 97°25' ഈസ്റ്റ് ലോണ്ടിറ്റ്യൂഡിന് ഇടയ്ക്കാണ്. അപ്പോൾ ഈ ലോണ്ടിറ്റ്യൂഡിനൽ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 30° അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 29°ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ വ്യത്യാസം വരും ഈസ്റ്റ് ടു വെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒരുപാട് ഇതിൽ പ്രശ്നങ്ങൾ വരുമല്ലോ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്കും ലോക്കൽ ടൈം നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരും. സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് 82°30' ഈസ്റ്റ് ലോണ്ടിറ്റ്യൂഡിലുള്ള ലോക്കൽ ടൈമാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അത് IST ആയിട്ട് പറയുന്നത്. അടുത്തത് ഇന്ത്യയുടെ നെയ്ബേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യക്ക് മൊത്തം ടോട്ടൽ 9 നെയ്ബേഴ്സാണുള്ളത്. ഇതിൽ 7 പേരുമായിട്ട് നമ്മൾ ലാൻഡ് ബൗണ്ടറിയും 2 പേരുമായിട്ട് സീ ബൗണ്ടറിയാണ് ഷെയർ ചെയ്യുന്നത്. ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്: അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇനി സീ ബൗണ്ടറി നോക്കുകയാണെങ്കിൽ 2 പേരാണ് ശ്രീലങ്കയും മാൽദീവ്സും. ഇനി ശ്രീലങ്കയും ഇന്ത്യക്കും ഇടയ്ക്കായിട്ടുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പാക് സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ്. അപ്പം നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സുഖകരമാക്കാൻ വേണ്ടി ഇന്ത്യയെ പല സ്റ്റേറ്റുകളായിട്ടും യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയുമാണ് ഉള്ളത്. ടെക്സ്റ്റിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടായിരിക്കാം, ഇതാണ് കറക്റ്റ്. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറിയും. നമ്മുടെ നാഷണൽ ക്യാപിറ്റലാണ് ഡൽഹി. ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ വരികയാണ്. എന്തൊക്കെ ഫിസിക്കൽ ഡിവിഷനുകളാണ് ഇന്ത്യയിലുള്ളത്? ഫസ്റ്റ്, ആദ്യം നമ്മുടെ നോർത്ത് ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ ഹിമാലയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വെസ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. പിന്നെ താഴേക്ക് സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഡെക്കാൻ പ്ലാറ്റ്യൂ, അതായത് പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ്റ്റേൺ ഘാട്ട്സും വെസ്റ്റേൺ ഘാട്ട്സും ഉണ്ട്. ഈസ്റ്റേൺ ഘാട്ട്സിനും വെസ്റ്റേൺ ഘാട്ട്സിനും ആ സീക്കും ഇടയ്ക്കുള്ള പോർഷൻ കോസ്റ്റൽ പ്ലെയിനാണ്. പിന്നെ 2 ഐലൻഡ്സിനെ പറ്റിയിട്ടും, ഐലൻഡ്സും ഇന്ത്യയിലുണ്ട്. ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഹിമാലയാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിമാലയ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹിമം എന്ന് വെച്ചാൽ എന്താ? മഞ്ഞാണ്. മഞ്ഞിൻ്റെ ആലയം, അബോർഡ് ഓഫ് സ്നോ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഹിമാലയൻ മൗണ്ടൻസ് എടുക്കുകയാണെങ്കിൽ 3 പാരലായിട്ടുള്ള മലനിരകളുണ്ട് ഹിമാലയത്തിൽ. അതിന് ഏറ്റവും മുകളിൽ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ളതാണ് ഗ്രേറ്റ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി. അത് കഴിഞ്ഞ് താഴത്തതാണ് ഹിമാചൽ അല്ലെങ്കിൽ മിഡിൽ ഹിമാലയ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ശിവാലിക്. ഇനി ഗ്രേറ്റ് ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രിയിലാണ് നമ്മൾ പറയുന്ന വലിയ വലിയ പീക്കുകളൊക്കെ, മൗണ്ടൻ പീക്സൊക്കെ ഉള്ളത്. ഹിമാചലിൽ കൂടുതലും ഹിൽ സ്റ്റേഷനുകളാണ് ഉള്ളത്. അടുത്തത് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. ഹിമാലയത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഫ്ലാറ്റ് ലാൻഡാണ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇത് ഈ ഹിമാലയൻ നദികളുണ്ടല്ലോ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, അതിൻ്റെ ട്രിബ്യൂട്ടറീസൊക്കെ, അപ്പോൾ അവർ ഈ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ മുകളിൽ നിന്ന് അവർ എന്ത് ചെയ്യും, വെള്ളം മാത്രമല്ലല്ലോ, അലൂവിയൽ സോയിലും കൂടെ ഇറോഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന സോയിൽ താഴേക്ക് പതിക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. അപ്പോൾ ഈ അലൂവിയൽ ഡിപ്പോസിറ്റുകൾ കാരണമുണ്ടായ ലാൻഡാണ് ഈ പറയുന്ന നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണ്, കൾട്ടിവേഷന് നല്ലതാണ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലവും നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ആണ്. അടുത്തത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. അത് വെസ്റ്റേൺ പാർട്ടിലാണ്, താർ ഡെസേർട്ട് എന്നറിയപ്പെടും. മരുഭൂമിയെ പറ്റിയിട്ട് അറിയാമല്ലോ, വളരെ ഡ്രൈ ആണ്, ചൂട് കൂടുതലാണ്, മണലാണ് ഫുള്ളായിട്ട്, വെജിറ്റേഷൻ ഒന്നും തന്നെ ഇല്ല. അത്രയേ ഉള്ളൂ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിനെ പറ്റി. ഇനി പെനിൻസുലാർ പ്ലാറ്റോനെ പറ്റി പറയുകയാണെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പിലാണുള്ളത്, കൂടുതൽ മിനറൽസ് കാണപ്പെടുന്ന ഭാഗമാണ്. അയണിൻ്റെയും കോളിൻ്റെ കോറ് ഈ പെനിൻസുലാർ പ്ലാറ്റോയിലുണ്ട്. ഇനി അതിൻ്റെ നോർത്തേൺ ബോർഡറായിട്ട് പറയുന്ന ആരവല്ലീസ് മൗണ്ടൻ റേഞ്ചാണ്. ഇനി ഇതിലുള്ള രണ്ട് മെയിനായിട്ടുള്ള മൗണ്ടൻ റേഞ്ചസാണ് വിന്ധ്യയും സത്പുര എന്ന് പറയുന്നതും. രണ്ട് വെസ്റ്റേൺ ഫ്ലോയിങ് റിവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, നർമ്മദയും താപ്പിയും. ഇത് രണ്ടും എവിടേക്കാണ് പതിക്കുന്നത്? അറേബ്യൻ സീയിലേക്കാണ് പതിക്കുന്നത്. ലാസ്റ്റ് വെസ്റ്റേൺ ഘാട്ട്സിനെ പറ്റിയിട്ടും ഈസ്റ്റേൺ ഘാട്ട്സിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇനി വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റോവിൻ്റെ വെസ്റ്റേൺ ബൗണ്ടറിയിലുള്ളതാണ്, അതിന് അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നും. ഈസ്റ്റേൺ ഘാട്ട്സ് ഈസ്റ്റേൺ ബൗണ്ടറിയാണ്. വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റേഞ്ചസ് ആയിരിക്കും, ഇടയ്ക്ക് അത് കുറേ ഘാട്ടുകൾ മാത്രമേ ഇടയ്ക്കിടയ്ക്കുള്ളൂ, ചെറിയ ഗ്യാപ്സ്, പാസസ് മാത്രമേ ഉള്ളൂ. അതേസമയം ഈസ്റ്റേൺ ഘാട്ട്സ് വരുമ്പോൾ അത്ര ഇങ്ങനെ വലിയ വലിയ മലകളുമല്ല, കണ്ടിന്യൂസും അല്ല, അങ്ങനെ നിരയായിട്ട് ഇല്ല, അതിനിടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകളുണ്ട്, വലിയ വലിയ ഗ്യാപ്പുകളുണ്ട്. ഓക്കെ, ഇതാണ് ആ കാര്യം. അടുത്ത കോസ്റ്റൽ പ്ലെയിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ വെസ്റ്റിലും ഈസ്റ്റേൺ ഘാട്ട്സിൻ്റെ ഈസ്റ്റിലുമുള്ള തീരദേശം, അതാണ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് വളരെ നാരോ ആയിട്ടുള്ള പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രോഡായിട്ടുള്ളതുമാണ്. കുറച്ച് ബ്രോഡായതുകൊണ്ട് തന്നെ ഒരുപാടധികം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ. അപ്പോൾ ഇതെല്ലാം എവിടേക്കാണ് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാളിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ ഈ നദികൾ വന്നിട്ട് ഈ കടലിലേക്ക് ഒഴുകിപ്പോയി ചേരുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു തുരുത്തുണ്ടാവും, അതിനെയാണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗംഗയും ബ്രഹ്മപുത്രയും കൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി ചേർന്നെത്തുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അടുത്ത രണ്ട് ഐലൻഡ്സിനെയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ തീരും. ആ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ഏതൊക്കെ? ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും. ഫസ്റ്റ് ലക്ഷദ്വീപ് ഐലൻഡ്സിനെ പറ്റി പറയാം. അതെവിടെയാണുള്ളത്? അറേബ്യൻ സീയിലാണ്. കോറൽ ഐലൻഡ്സ് ആണ്. കോറൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ പോളിപ്സ് എന്ന് പറയുന്ന മറൈൻ അനിമൽസ്, കടൽ ജീവികളുണ്ട്, അതിൻ്റെ സ്കെൽറ്റനാണ് കോറൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജീവി മരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്കെൽറ്റൺ അവിടെ ലെഫ്റ്റ് ഓവർ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ പോളിപ്പുകൾ കൂടി 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 ഒന്നിൻ്റെ മുകളിലായി ഒന്നായി കുറേ വർഷം കഴിയുമ്പം അത് വലിയൊരു ഐലൻഡായി മാറും. അതാണ് കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ സൗത്ത് ഈസ്റ്റ് പാർട്ടിലായിട്ടാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഉള്ളത്. 2004 സുനാമി വളരെയധികം അഫക്റ്റ് ചെയ്തൊരു ഐലൻഡാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. എന്താണ് സുനാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഭൂകമ്പം, എർത്ത് ക്വേക്ക് കാരണം ഉണ്ടാകുന്ന വലിയ തിരമാലകളെയാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. നമുക്ക് അടുത്ത ചാപ്റ്റർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോഗ്രഫി, 6ാം ക്ലാസ് ജോഗ്രഫി തീരും. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഇപ്പം പഠിച്ചു തുടങ്ങാം നമുക്ക്. 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇന്ത്യ, ക്ലൈമറ്റ്, വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പം നമ്മൾ ഈ ഡെയിലി ന്യൂസ് കാണുമ്പോഴത്തേക്കും അതിനകത്ത് വെതർ റിപ്പോർട്ട് പറയുമല്ലേ. അപ്പോൾ അതിനെ എന്തുകൊണ്ട് ക്ലൈമറ്റ് റിപ്പോർട്ട് എന്ന് പറയാത്തത്? കാരണം വെതറും ക്ലൈമറ്റ് രണ്ട് സംഭവമാണ്. വെതർ എന്ന് പറയുന്നത് ഡേ ടു ഡേ ചേഞ്ചസ് ആണ്. അതിൽ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് ഉണ്ട്, എത്ര റെയിൻഫോൾ ഉണ്ട്, എത്ര വെയിൽ അടിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വെതർ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയറിലുണ്ടാകുന്ന ഡേ ടു ഡേ ചേഞ്ചസ്. ഇനി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലോ കുറേയധികം വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ കുറേയധികം വർഷങ്ങളിലുള്ള ഈ വെതർ ചേഞ്ചസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പറയുന്ന ആവറേജ് വെതർ കണ്ടീഷനാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഉള്ള ഇന്ത്യയുടെ ക്ലൈമറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ക്ലൈമറ്റ് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഇനി നമുക്ക് എത്ര സീസണുകളുണ്ടെന്ന് പറയാം. ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള മേജർ സീസൺസ് 4 ആണുള്ളത്. വിൻ്റർ, സമ്മർ, റെയിനി, ഓട്ടം. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ എന്ന് പറയുന്നത് കോൾഡ് വെതർ സീസണാണ്. അത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സൺറൈസ് ഒരിക്കലും ഡയറക്റ്റ്ലി വീഴത്തില്ല, സ്ലാൻഡിംഗ് ആയിട്ട് മാത്രമായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നോർത്തേൺ ഇന്ത്യയിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. രണ്ടാമത്തേത് ഹോട്ട് വെതർ സീസൺ അല്ലെങ്കിൽ സമ്മർ സീസൺ, മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയമാണ്. ഈ സമയത്ത് സൺറൈസ് എങ്ങനെയായിരിക്കും? മോർ ഓർ ലെസ് ഡയറക്റ്റ്ലി ആണ് വീഴുന്നത്, ടെമ്പറേച്ചർ കൂടുതലാണ്. ആ സമയത്ത് അടിക്കുന്ന വളരെ ചൂട് കൂടിയതും ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. മൂന്നാമത്തത് റെയിനി സീസൺ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള റെയിനി സീസൺ. അത് അറിയപ്പെടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നാണ്. ഓക്കെ, അത് മൺസൂണിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത്. ആ സമയത്ത് അറേബ്യൻ സീയിൽ നിന്നും ബേ ഓഫ് ബംഗാളിൽ നിന്നും ഈ ലാൻഡിലേക്ക് ഈ കാറ്റടിക്കുക. ആ കാറ്റിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റും കാണും. ഇത് വലിയ മൗണ്ടൻ ബാരിയേഴ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മഴയുണ്ടാവും. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഓട്ടം സീസൺ അല്ലെങ്കിൽ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ, തിരിച്ചു പോകുന്ന മൺസൂൺ. ഒക്ടോബറിനും നവംബറിനും ആ ഒരു സമയത്താണ് ഈ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ ഉണ്ടാകുന്നത്. അതായത് മെയിൻ ലാൻഡിൽ നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ഈ കാറ്റ് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ക്ലൈമറ്റ് മൺസൂൺ ക്ലൈമറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൺസൂൺ എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. അത് മൗസും എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് മൺസൂൺ വന്നത്. മൗസും എന്ന് പറഞ്ഞാൽ സീസൺസ് എന്നാണ് അർത്ഥം. ഈ ഇന്ത്യയുടെ ലൊക്കേഷൻ വന്നിട്ട് ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മഴയും മൺസൂൺ വിൻഡുകളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചറൊക്കെ കൂടുതലായിട്ടും ഈ മഴയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ലൊക്കേഷൻ, അവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് അതായത് ഹൈറ്റ്, സീയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസാണ്, റിലീഫ്, ഇതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പല സ്ഥലത്തും പല ക്ലൈമറ്റാണ് ഉള്ളത്. നെക്സ്റ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഹ്യൂമൻ്റെ ഇൻ്റർഫറൻസ് അതായത് നമ്മൾ നട്ട് വളർത്താതെ വളർന്നു വരുന്ന പുല്ല് അതായത് ഗ്രാസും ഷ്രബ് കുറ്റിച്ചെടിയും ട്രീസ് മരങ്ങളും ഒക്കെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് പ്രധാനമായിട്ടും എത്രത്തോളം റെയിൻഫോൾ കിട്ടുന്നതെന്നനുസരിച്ച് നാച്ചുറൽ വെജിറ്റേഷൻ പലതരമുണ്ട്, പല സ്ഥലത്തും പലതുമായിരിക്കും. എന്തുകൊണ്ടാണ് ഫോറസ്റ്റുകൾ നമുക്ക് അനിവാര്യമാകുന്നത്? അതാണ് ഈ ഒരു പോർഷനിൽ പറയാൻ പോകുന്നത്. കാരണം ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ കാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പുറത്തോട്ട് വിടുന്ന അതായത് എക്സെയിൽ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതിന് പകരം അവർ ഓക്സിജൻ റിലീസ് ചെയ്യും ഏതിൻ്റെ സമയത്ത്? ഫോട്ടോസിന്തസിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ മണ്ണൊലിപ്പ് തടയും നമുക്ക്. അതുകൂടാതെ ഫേർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തടി, നമുക്ക് ഫ്യൂവൽ വുഡ്, പിന്നെ വന്നിട്ട് കന്നുകാലികൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സ്, തേൻ, അതുപോലെ ലാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കാടെന്ന് പറയുന്നത് വൈൽഡ് ലൈഫിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. ഇപ്പോൾ ഒരുപാടധികം മരങ്ങൾ വെട്ടുന്നതിലൂടെ ഈ നാച്ചുറൽ വെജിറ്റേഷനൊക്കെ നശിച്ചു പോവുകയാണ്. അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വനമഹോത്സവം പോലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വൈൽഡ് ലൈഫ് റീറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വീടാണത്. നമ്മുടെ നാഷണൽ ആനിമലും നാഷണൽ ബേർഡും എല്ലാവർക്കും അറിയാം, ടൈഗറും പീക്കോക്കും ആണ്. ഇതേപോലെ വേറെയും ആനിമൽസ് ഉണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മെയിനായിട്ടുള്ള ആൾക്കാരാണ് ഏഷ്യാറ്റിക് ലയൺസ്. ആസാമിൽ നോക്കുകയാണെങ്കിൽ എലിഫൻറ്റും 1-horned റൈനോസസ്, ഒറ്റക്കൊമ്പൻ റൈനോയുമാണ് മെയിനായിട്ടുള്ള ആനിമൽസ് എന്ന് പറയുന്നത്. എലിഫൻ്റ് എന്ന് പറയുന്ന ആന കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്. Great Indian Desert, Thar Desert, camels, Ran of Kutch, wild asses. Himalayan region, wild goat, snow leopard, caradial, birds parrots, pigeons, myna, geese, bulbul, duck, parrots, snakes, cobra, crate. This is a species of the main cobra and crate. So, we have a forest, wildlife, honey, numbers of the species are extinct. Some species are extinct. So, we have to protect the national park, wildlife sanctuary, biosphere reserve. Set up that's programs and government that's Project Tiger and Project Elephant. This wildlife week we will conserve awareness conduct October 1st week we wildlife week this last migratory birds pintail duck, curlews, flamingo, osprey, little stint birds winter season ingotteke migrate cheyidu vararundu. Adil thanne ettavum cherudana little stint ennu parayunnathu. The Arctic region il ninnu Indiyilekku varunna ettavum cheriya oru pakshiyaanu idu. Ithrayanu nammade 6th class-ile geography ennu parayunnathu. Okay.